ആരാധ്യനായ എൻ്റെ പ്രിയപ്പെട്ട മന്ത്രി ശ്രീ അഹമ്മദ് ദേവർഗോവിൽ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അംഷി മുംബൈ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയ്ക്ക് വേണോ, അല്ലെങ്കിൽ ഒരു നമ്മളിലൊരാളായിട്ട് അംഷി മുംബൈയുടെ ഒരു ഭാഗമായിട്ട് ഒരു സാധാരണക്കാരനായിട്ട് നിന്ന് സംസാരിക്കണോ എന്നുള്ളൊരു ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് മൈൻഡ് എൻ്റെ മനസ്സിലുണ്ട്. കാരണം സർക്കാർ ഉദ്യോഗസ്ഥന് പലപ്പോഴും പല കാര്യങ്ങളും തുറന്ന് പറയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നാട് പുരോഗമിക്കണം എന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മളൊരു സാധാരണ മനുഷ്യനായി മാറും. എന്തായാലും ഒരു രണ്ടിനെയും കൂടി ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ കാര്യങ്ങൾ നമ്മൾ തമ്മിൽ പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നേരത്തെ അവസാനം പറഞ്ഞിരുന്നത് തന്നെ തുടങ്ങാം, ഹർത്താൽ എന്ന് പറയുന്ന ഒരു കാര്യം. ഞാൻ ഹർത്താൽ എന്ന് പറയുന്നത് നമ്മൾ കുറേ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ അകത്ത് പണിയെടുക്കുമ്പോഴും പുറത്ത് സമരമായിരിക്കും എന്ന് നേരത്തെ നമ്മുടെ അവതാരകൻ സൂചിപ്പിച്ചതുപോലെ ആ രീതിയിൽ നമ്മുടെ ഒരു കൾച്ചർ, നമ്മുടെ ഒരു തോട്ട്സ് സമരത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് മാറേണ്ട ഒരു കാലം. ഇത് ഞാൻ ആദ്യമായിട്ട് പറയുന്നതായിരുന്നു, ഇത് പലരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, മാറേണ്ട ഒരു കാലം അതിക്രമിച്ചില്ലേ എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ പറയാറുള്ളത് വിന്ധ്യൻ കടന്നു കഴിയുമ്പോഴാണ് മലയാളിക്ക് ജോലി ചെയ്യാനായിട്ട് പറ്റുന്നത്, അതിനപ്പുറം അവൻ വൈറ്റ് കോളർ മനോഭാവമുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ പാലക്കാട് ചുരം കടന്നു കഴിഞ്ഞാൽ അവൻ ഏത് ജോലിയും, അവൻ ദിവസം 18 മണിക്കൂർ വരെ പണിയെടുക്കാനായിട്ട് തയ്യാറാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതായത് അത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ആക്കി അറിയാവുന്ന കാര്യമാണ്, അത് പരോക്ഷമായിട്ട് ഭംഗി തരണം നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നമ്മുടെ മന്ത്രി ചാർജ് എടുക്കുന്ന സമയത്ത് ഞാനായിരുന്നു, ഞാൻ അദ്ദേഹത്തിന് ശേഷം ഞാനാണ് CEO ആയത്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ നമ്മുടെ ഒരു പോർട്ടിൽ കൊണ്ടുപോയി ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ഒരു വ്യവസായി സിമൻ്റ് കൊണ്ടുവരാനായിട്ട് തയ്യാറാണ്, സിമൻ്റ് കൊണ്ടുവരാനായിട്ട് തയ്യാറാണ്. ആ പോർട്ടിൽ നല്ല റെഗുലറായിട്ട് അവർ കൊണ്ടുവന്ന് അത് പാക്ക് ചെയ്ത് അവർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ആ ഒരു ഏരിയയിൽ കൊണ്ടുപോകാനായിട്ട് തയ്യാറാണ്. 50 പേർക്ക് പ്രത്യക്ഷത്തിലും 150-200 പേർക്ക് പരോക്ഷമായിട്ടും തൊഴിൽ കിട്ടുന്ന, പോർട്ടിന് വരുമാനം കിട്ടുന്ന ഒരു സംഗതിയായിരുന്നു. പക്ഷേ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകൾ, സാധാരണ പൊളിറ്റീഷ്യൻസും എല്ലാവരും കൂടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കൂടുതൽ അതിലേക്ക് ഇവിടെ കടക്കുന്നില്ല, എല്ലാവരും കൂടിയിട്ട് നഖശിഖാന്തമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇരിക്കുന്ന ആ യോഗത്തിൽ വെച്ച് അതിനെ എതിർത്തത്. അതിന് അവർ പറഞ്ഞ വിജണ്ടവാദങ്ങൾ നമുക്കൊരിക്കലും ആസ് എ കോമൺ മാൻ, ആസ് എ ബ്യൂറോക്രാറ്റ് എനിക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം കൊച്ചിൻ കസ്റ്റംസിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ കൊച്ചിൻ കസ്റ്റംസിൻ്റെ ക്വാർട്ടേഴ്സിൽ വില്ലിംഗ്ടണയിൽ എൻ്റെ 6 വർഷം താമസിച്ച ആളാണ്. അപ്പോൾ എൻ്റെ അടുത്താണ്, എൻ്റെ ഓഫീസിനടുത്താണ് താജ് മലബാർ ഹോട്ടൽ. നമ്മുടെ അമിതാഭ് ബച്ചനായാലും ഷാരൂഖ് ഖാനായാലും ആര് വന്നാലും താമസിക്കുന്ന, ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ വന്നാൽ താമസിക്കുന്ന സ്ഥലമാണ് താജ് മലബാർ. ആ താജ് മലബാറിൻ്റെ തൊട്ടടുത്താണ് ഇതുപോലൊരു യൂണിറ്റ്, സിമെൻറ്റിൻ്റെ യൂണിറ്റ്, അൾട്രാടെക്കിൻ്റെ യൂണിറ്റ്, ACCയുടെ യൂണിറ്റ്, ശങ്കർ സിമെൻറ്റിൻ്റെ യൂണിറ്റ്, 4 യൂണിറ്റുകൾ ഇത്തരത്തിലുള്ള സിമെൻറ്റ് യൂണിറ്റ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മുടെ ഒരു കൊച്ചു മൈനർ തുറമുഖത്തേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോഴുള്ള പൊളിറ്റിക്കൽ റെസിസ്റ്റൻസാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമുക്ക് ആ നമ്മുടെ തുറമുഖങ്ങൾക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചറുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്, ജനങ്ങളുടെ നികുതിപ്പണങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ക്രെയിനുണ്ട്, വാർഫുണ്ട്, ബെർത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. ആ ഉപയോഗിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. കൊച്ചി എന്ന് പറയുന്ന മേജർ പോർട്ടിൽ അത് സംഭാവ്യമാകുമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ മൈനർ പോർട്ടുകളിൽ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിൻ്റെ ഒരു പുത്തൻ
വാതായനകൾ അല്ലെങ്കിൽ കാഴ്ചപ്പാടുകൾ തുറന്നിടുന്നുണ്ടത് എന്നതിലേക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും, നമ്മുടെ കേരളത്തെ സ്നേഹിക്കുന്ന മുംബൈയിലെ മലയാളികളോട് പറയുന്നത്. ഞാൻ എല്ലാവരെയും കേൾക്കുകയായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിങ്ങളോട് എല്ലാവരോടും അതേക്കുറിച്ച് പറയാനുണ്ടാവും, ഞാൻ അതേക്കുറിച്ച് കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ലോകത്തിലെ ട്രാൻസ്പോർട്ടേഷൻ്റെ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് ജലഗതാഗതത്തിലൂടെയാണ്. കേരളത്തിൽ നമ്മുടെ കൊച്ചി തുറമുഖത്ത് ഇറങ്ങുന്ന കണ്ടെയ്നറുകളെല്ലാം തന്നെ റോഡ് മാർഗമാണ് എല്ലാം സംസ്ഥാന മറ്റു നമ്മുടെ സംസ്ഥാനത്തും മറ്റു സംസ്ഥാനങ്ങളിലേക്ക് എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ള, കൊച്ചിക്ക് ചുറ്റുമുള്ള ചെറു പോർട്ടുകളിൽ ചെറിയ ചെറിയ കപ്പലുകളിലൂടെ ഈ കണ്ടെയ്നറുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് റോഡിലൂടെയുള്ള ഗതാഗതം ഒഴിവാക്കാനും റോഡിലെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്, ഒരുപാട് ഡീസൽ കൺസംപ്ഷൻ ഉണ്ട്, എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ട്, ആക്സിഡൻസ് ഉണ്ട് ഈ കണ്ടെയ്നർ ട്രാഫിക് മൂലം, അല്ലെങ്കിൽ ഹസാർഡസ് കാർഗോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമേ നമ്മുടെ റോഡിൻ്റെ, അതിന് നാറ്റ്പാക്കെല്ലാം പറയുന്ന റോഡിൻ്റെ ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു റോഡിന് എത്രത്തോളം വെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ വെയർ ചെയ്യാൻ പറ്റും, ആ ഒരു ഇതിന് അപ്പുറത്താണ്, ഭീകരമായ അപ്പുറത്താണ് നമുക്ക് ഇത്തരത്തിലുള്ള റോഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. എന്നിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോർട്ടുകളുണ്ട്, കൊല്ലമുണ്ട്, ബേപ്പൂരുണ്ട്, അഴീക്കലുണ്ട്, ഓപ്പറേഷണലായിട്ടുള്ള പോർട്ടുകളാണ്. നമുക്കവിടെ ചെറിയ ചെറിയ കപ്പലുകൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ കൊണ്ടുവന്നു, ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ കപ്പലിപ്പോൾ ഗോവയിൽ നിന്നും നവഷേവയിലേക്ക് ട്രാൻസ്പോർട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ ഞാൻ സമീപിച്ചു. അവർ എത്രയും വേഗം വേറൊരു ഷിപ്പ് വഴി നമ്മുടെ സർവീസ് പുനരാരംഭിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നിലവിൽ നമുക്ക് അത്തരത്തിലുള്ള സർവീസുകൾ ഇല്ല. എനിക്ക് മുംബൈയിലെ മലയാളി സമൂഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, സാധിക്കുമെങ്കിൽ ഈ മേഖലയിലുള്ള ആളുകളുടെ ഒരു കൺസോർഷ്യം രൂപീകരിച്ചുകൊണ്ട് ഒരു ഷോർട്ട് സീ സർവീസ് കേരളത്തിന് നൽകാനാകുമെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ മാതൃനാടിനോട് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവന എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഒരിക്കലും നിങ്ങൾക്കൊരു നഷ്ടക്കച്ചവടാവില്ല. കാരണം കേരള സർക്കാർ ഈ മേഖലയ്ക്ക് ശക്തമായ പിന്തുണ നൽകാനായിട്ട് തയ്യാറാണ്. നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥലത്ത് കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട് അഴിക്കൽ പോയി തിരിച്ച് കണ്ടെയ്നർ കാർഗോ ഇല്ല എങ്കിൽ, റിട്ടേൺ കാർഗോ ഇല്ല എങ്കിൽ, ആ എത്ര കണ്ടെയ്നറുകളാണോ കുറവ് അത്രയും കണ്ടെയ്നറുകളുടെ റോഡ് വഴി പോകുമായിരുന്ന ചാർജസ് സർക്കാർ ഇൻസെൻറ്റീവായിട്ട് നൽകുന്നുണ്ട്. ഇൻസെൻറ്റീവായിട്ട് കഴിഞ്ഞ ഈ കമ്പനിക്ക് മാത്രം 2.5 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ അവരുടെ ആ ഒരു ടെന്യൂറിൽ നമ്മൾ നൽകിയത്. ഒരിക്കലും നഷ്ടകരമല്ലാത്ത ഒരു ബിസിനസ്സാണ്. ഒന്നുകിൽ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള സർവീസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കൺസോർഷ്യം ഈ മേഖലയിലുള്ളവരെല്ലാം കൂടി രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരിക. ഇത്രയുമാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ സാഗർമാലയുടെ കാര്യം പറഞ്ഞു, ഗതിശക്തിയുടെ കാര്യം പറഞ്ഞു, കേന്ദ്ര സർക്കാരിൻ്റെ ഒരുപാട് പ്രോജക്റ്റുകളുണ്ട്. ആ പ്രോജക്റ്റുകളെല്ലാം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ഒരുപാട് നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട മിനിസ്റ്ററായിട്ട് നമ്മുടെ വണ്ടിയിൽ വരുമ്പോഴേക്കും സംസാരിക്കുകയായിരുന്നു, നമുക്ക് ഒരു ഓഡിറ്റ് മൈൻഡുണ്ട് നമ്മുടെ മലയാളികൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ഓഡിറ്റ് മൈൻഡാണ്. അപ്പം കാര്യങ്ങൾ ഇപ്പോൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ കേന്ദ്രത്തിൽ നിന്നൊരു ഒരു 1000 കോടി രൂപയുടെ പ്രോജക്റ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിന് വേണ്ടി ചിലവാക്കുന്ന ചിലവിനെ പറ്റി അവർ ബോധ്യപ്പെടില്ല. അവരിപ്പോൾ 1 കോടിയോ 2 കോടിയോ 10 കോടിയോ കൊടുത്ത് ചിലവായാൽ പോലും 1000 കോടി കൊണ്ടുവരുന്നതിന് ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ നമുക്ക് അതൊരു വലിയ പ്രശ്നമാണ്. കൊണ്ടുവരുന്ന തുകയേക്കാൾ ചിലവാക്കിയ ചെറിയ തുകയെപ്പറ്റിയായിരിക്കും നമ്മുടെ കണക്ക് പറച്ചിലുകൾ. ഇതൊക്കെ ഒരു വലിയ വൈതരണികളാണ്. പക്ഷേ
ലോകം മാറുന്നതിനോടൊപ്പം മലയാളിയും മാറുന്നുണ്ട്. അതനുസരിച്ചുള്ള രാഷ്ട്രീയ നേതൃത്വവും മാറുന്നുണ്ട്, ഇച്ഛാശക്തിയുള്ള നേതൃത്വവും ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളത്തിലെ 1956 പോർട്ട് സെക്ടർ ആരംഭിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ നമ്മുടെ മുന്നിൽ ഉള്ള മാതൃകകളായിട്ടുള്ള ഗുജറാത്ത് മാരിടൈം ബോർഡിലോ മഹാരാഷ്ട്ര മാരിടൈം ബോർഡിലോ ഒന്ന് പോയി അവിടെ എന്ത് നടക്കുന്നു എന്ന് പരിശോധിക്കാനായിട്ട് കേരളത്തിലെ ഒരു പോർട്ട് മിനിസ്റ്ററും ഇതുവരെ തയ്യാറായിട്ടില്ല. എൻ്റെ ഞാൻ അന്വേഷിച്ചതാണ്, അന്വേഷിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെയുള്ള സമാരാധ്യനായ മന്ത്രി അതിന് തയ്യാറായിരിക്കുകയാണ്. അദ്ദേഹം പ്രാക്ടിക്കലായി ഒരു പോർട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായി മറ്റന്നാൾ അദ്ദേഹം പോവുകയാണ്. അതിന് മുന്നോടിയായിട്ട് മഹാരാഷ്ട്രയിലെ പോർട്ട് മിനിസ്റ്ററുമായിട്ട് അദ്ദേഹം നാളെ കാണുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് വേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നൽകാനായിട്ട് ഗവൺമെൻറ് തയ്യാറാണ്. അതനുസരിച്ചുള്ള എന്താ, അദ്ദേഹം കഴിഞ്ഞ ദിവസം കൊച്ചിൻ പോർട്ടിൽ ഇതുപോലെ തന്നെ സന്ദർശിച്ചു. ഒരു പോർട്ടിലും ഒരു മന്ത്രിയും ഇന്ന് വരെ കൊച്ചിൻ പോർട്ട് പോയിട്ടില്ല. പക്ഷേ കൊച്ചിൻ പോർട്ട് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം അതൊരു കേന്ദ്ര ഗവൺമെൻറ് നടന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലെ പോർട്ടാണ്. പക്ഷേ ഇതുവരെ ഒരു മന്ത്രി പോയിട്ടില്ല അവിടെ. അദ്ദേഹം പോയി അവിടുത്തെ കാര്യങ്ങൾ പഠിച്ചു. ഒരുപാട് സൗജന്യങ്ങൾ ചെയ്യാനായിട്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റും മിനിസ്റ്ററുടെ ഇടപെടലിനും മൂലം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പറഞ്ഞ പോയിന്റുകളെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഞാൻ സാറുമായിട്ട് സംസാരിച്ച്, എൻ്റെ ബോർഡിൻ്റെ ചെയർമാനുണ്ട് ശ്രീ എൻ ശിവശങ്കരപ്പിള്ള സാർ, അദ്ദേഹവുമായിട്ടും ഞങ്ങൾ സംസാരിച്ച് കൂടിയാലോചിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു നിയതമായ രൂപത്തിലൂടെയുള്ള ഒരു മറുപടി, ഒരു പ്രവർത്തന ശൈലി, പ്രവർത്തനം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനടനോളം തുലനം ചെയ്യാനുള്ള വലിയ കപ്പാസിറ്റി ഒന്നും എനിക്കില്ല. എന്നാൽ പോലും എന്നെ സ്വാഗത പ്രസംഗിക പറഞ്ഞപ്പോൾ, രണ്ടാമത് വന്നപ്പോൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയുകയുണ്ടായി. രണ്ടാമത്തെ ദേശീയ അവാർഡ് കിട്ടിയപ്പോഴേക്കും മമ്മൂട്ടി പറഞ്ഞത്, ഈ അവാർഡ് എന്നിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കാരണം ഒരു നടൻ എന്ന നിലയിൽ ഐ നീഡ് ടു പെർഫോം മച്ച് ബെറ്റർ ദാൻ പ്രീവിയസ്. അതേ മാനസികാവസ്ഥയിലാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. ബഹുമാനപ്പെട്ട മന്ത്രി, അദ്ദേഹം രണ്ടാമതും എന്നെ ഈ ചുമതല ഏൽപ്പിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കർത്തവ്യങ്ങളുമാണ് എൻ്റെ മുന്നിൽ ഉള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി അത് നിർവഹിക്കാനാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ഒരു ഉറപ്പ് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നൽകിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.